സാധാരണ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഉണ്ണികുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. നിരവധി പേർക്കാണ് ഈ സംഘടന സഹായഹസ്തം നൽകിയിട്ടുള്ളത്. പ്രവർത്തനം സജീവമാക്കാൻ ഒരു കുടുംബം ഇപ്രാവശ്യം സംഘടനയ്ക്ക് ഒരു ഹോം കെയർ വാഹനം സൗജന്യമായി നൽകിയിരിക്കുകയാണ്. വാഹനത്തിൻ്റെ ഫ്ളാഗ് ഓഫ് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ നിർവഹിച്ചു. രണ്ട് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു. വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് സ്ഥാപനത്തിന് കോൺസെൻട്രേറ്ററുകൾ കൈമാറി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എഗരൂൽ കേന്ദ്രീകരിച്ച് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഉണ്ണികുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പുതിയ ഹോം കെയർ വാഹനമാണ് നാടിന് സമർപ്പിക്കപ്പെട്ടത്. പാനൂർ ബെൻകിൽ യൂസഫ് ഹാജി കുഞ്ഞാമി എന്നിവരുടെ ഓർമ്മയ്ക്കായി അവരുടെ കുടുംബാംഗങ്ങളാണ് വാഹനം പാലിയേറ്റീവിന് കൈമാറിയത്. കഴിഞ്ഞ 6 വർഷമായി ഉണ്ണികുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സേവന രംഗത്ത് കർമ്മനിരതമാണ്. ഉണ്ണികുളം പഞ്ചായത്ത് അതേപോലെ തന്നെ പനങ്ങാട് പഞ്ചായത്ത് നന്മണ്ട പഞ്ചായത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടിയാണ് ഉണ്ണികുളം പാലിയേറ്റീവ് കെയറിൻ്റെ കീഴിലുള്ള രോഗികൾക്ക് ആ പഞ്ചായത്തിൻ്റെ കീഴിലാണ് അവരുടെ രോഗികൾക്കാണ് പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 740 രോഗികളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ 270 രോഗികൾ മരണപ്പെട്ടു. ബാക്കിയുള്ള രോഗികൾക്കാണ് നിരന്തരം നമ്മൾ പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹോം കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോം കെയർ തുടങ്ങുന്നതിന് വേണ്ടി GCC KMCC ഉണ്ണികുളം പഞ്ചായത്ത് കമ്മിറ്റി ഒരു വാഹനം സ്പോൺസർ ചെയ്തിരുന്നു. അതൊരു ആംബുലൻസ് ആയിരുന്നു. ഇക്കാലം അത്രയും അവർ ആംബുലൻസ് വാഹനം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഹോം കെയർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ കോവിഡ് പ്രതിസന്ധിയും ബാക്കി ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പം ഒരു ഹോം കെയറിന് വേണ്ടി മാത്രമായി ഒരു വാഹനം ആവശ്യമായി വന്നു. കാരണം കോവിഡ് രോഗികളെ ഷിഫ്റ്റ് ചെയ്യുന്നതിനും മറ്റുമായി ആംബുലൻസ് ഉപയോഗപ്പെടുത്തുകയും ബാക്കി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ ആ ഒരു വാഹനം വിട്ടുകൊടുക്കേണ്ടി വന്നൊരു സാഹചര്യത്തിൽ ഒരു പുതിയൊരു വാഹനം ആവശ്യമായി വന്നപ്പോഴാണ് പാനൂരിലെ ബാങ്കിൽ കുടുംബം നമുക്ക് ഹോം കെയറിന് വേണ്ടി ഒരു വാഹനം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ആ കുടുംബത്തോടുള്ള വാഹനം നൽകിയ ആ കുടുംബത്തോടുള്ള ഞങ്ങളുടെ അഗൈതവമായ നന്ദി ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. രോഗികൾക്ക് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ സമർപ്പണം വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് നിർവഹിച്ചു. നേഴ്സുമാരായ മെൽബി, സുഹാന എന്നിവർ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് മുഖ്യ പ്രഭാഷണം നടത്തി. അപ്രതീക്ഷിതമായിട്ടാണ് പാനൂരിലെ കൊട്ടംകണ്ടിക്കാരിൽ ഈ വാഹനം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇതൊരു നല്ല തുടക്കമാണ്. ഉണ്ണികുളം പാലിയേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം നല്ല അഭിപ്രായമുള്ള ഒരു പാലിയേറ്റീവാണ്. അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതിനാവശ്യമായ എല്ലാ മേഖലകളിലും കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇപ്പോൾ അടുത്തൊക്കെ പാലിയേറ്റീവിനൊക്കെ വലിയ ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വേണ്ട രൂപത്തിൽ നടത്തി കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ വാങ്ങി പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ സഹായിക്കട്ടെ. അതിന് കൂടി ഈ ദൗത്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. മങ്ങാട് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമാൽ, പാലിയേറ്റീവ് ഭാരവാഹികളായ ഡോക്ടർ അമീർ അലി, TM റഷീദ്, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിച്ചു ചിറക്കൽ, KK നാസർ, കെ ഉസ്മാൻ, വാഴയിൽ ലത്തീഫ്, MN നാസർ, RK ഇബ്രാഹിം, ഹൈദർ, സമദ്, NKP ബഷീർ, ഷെരീഫ് എഗരുൽ, സുഹൈൽ കണ്ടിയോത്ത്, പ്രിൻസ്, പാലിയേറ്റീവ് കോർഡിനേറ്റർ ഷമീർ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി. ആഗ്രഹിച്ചതെല്ലാം ആഗ്രഹങ്ങൾക്കൊത്ത വിലയിൽ കണ്ടതും കേട്ടതും ഇനിയെല്ലാം ബാദുഷയിൽ. ബാദുഷ ഹൈപ്പർ മാർക്കറ്റ്, ബാലുശ്ശേരി.